ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യ. സന്ധ്യാസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നൊരു വാട്ടാ വേറെ ഒന്നുമല്ല, നമ്മളിന്ന് രാവിലെ തൊട്ട് രാത്രി വരെ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി, വേറൊന്നുമല്ല കഴിക്കുന്നത് എന്താണ് ഒരു ഇതായിട്ട് കാണിക്കാമെന്ന്. പിന്നെ ഒരാള് ഇതിനു മുമ്പ് കുറച്ചുപേർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാം, പക്ഷെ നമുക്ക് അതിൻ്റെതായിട്ട് നമ്മളൊന്നും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി, അതുവഴി പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ വീഡിയോ എടുക്കും. അതൊക്കെ അതിൽ ക്ഷേത്രത്തിൽ പോയതും പള്ളിയിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അല്ല മതി, ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയതൊക്കെ കൊണ്ട് നമ്മൾ അന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി കഴിക്കാൻ, ഇപ്പോൾ എനിക്ക് കഴിക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിച്ചിട്ട് തരുമല്ലോ, അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. ആനിയത്തി പുട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ എനിക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു, ചപ്പാത്തിയുടെ ഒരു ഇതുകൊണ്ട് കഴിക്കട്ടെ കേട്ടോ. ചായയും ഉണ്ട്, രാവിലെ ചായയും കുടിക്കാതൊക്കെയാണ് പോകുന്നത്. രാവിലെ കോവിൽ ക്ഷേത്രത്തിലേക്ക് പോയ കാര്യം പറ. നമ്മള് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതിനു മുമ്പൊക്കെ കാണിച്ചതൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയത് കൊണ്ടാണ്. പിന്നെന്താ, ഞാനിപ്പോൾ എന്താ കഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചത് എന്താണ് കഴിച്ചതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വലിയ ഇതൊന്നും ഇല്ല, വിശേഷങ്ങൾ അങ്ങനെയല്ല. ഇന്ന് ഇന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പോവും. പിന്നെ അന്ന് അവിടെ പോകണം, ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അനിയത്തിയും കൂടെ വരുന്നുണ്ട്, അവൾക്കും വരാനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് അവളെയും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ പഠിക്കും ഡ്രോയിങ് ക്ലാസ്സിന്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇനി വിശേഷങ്ങൾ. നമ്മൾ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ക്ഷേത്രത്തിലൊക്കെ പോയി, ക്ഷേത്രത്തിലും പള്ളിയിലും എല്ലാത്തിനും പോയി. എന്നിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നേരം ആയതുള്ളൂ, വീട്ടിൽ കഴിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് കുറച്ച് കഴിയാൻ നമ്മൾ പോവും. നമ്മൾ കഴിച്ച് കഴിച്ചിട്ടുണ്ട്, ഇനി ഉച്ചയ്ക്ക് കഴിച്ച് കാണിക്കും എന്താണ് കഴിക്കുന്നതും കൂടി കാണിക്കാം കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്താണെന്നും കൂടി കാണിക്കാം കേട്ടോ. ഫ്രണ്ട്സ്,
ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചത്തെ കഴിച്ചതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിട്ടില്ലായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോ തന്നെ നമ്മൾ താമസിച്ച ഒരുപാട് ലേറ്റ് ആയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ലേറ്റ് ആയി. അപ്പൊ നല്ല വിശപ്പ് കാരണം അമ്മ കടയിൽ നിന്ന് ആഹാരം വേറൊന്നും ചായ. അപ്പൊ വൈകുന്നേരം ഞങ്ങൾ അധികം ചോറ് കഴിക്കാറില്ല. പിന്നെ ചായയും ഒരു മുട്ട പഫ്സും വാങ്ങിച്ചു തന്ന്. അത് പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളധികം ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാത്ത ഒരാളാണ് ഞാൻ. അഥവാ വാങ്ങിച്ചാലും നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് അമ്മ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ അവിടെ പോയിരുന്നു കഴിക്കാറില്ല. പിന്നെ അങ്ങനെ പോയി. അപ്പൊ ഒന്ന് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കഴിച്ചു. പക്ഷെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നോക്ക്, നമ്മുടെ രാത്രിയായി. ഇപ്പൊ രാത്രിയിലുള്ള ഫുഡാണിത്. നമ്മൾ ഉച്ചക്ക് വെക്കുന്ന ചോറും കറികളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് നമ്മൾ രാത്രിയും കൂടുതൽ ദിവസങ്ങളിലും ചോറാണ് നമുക്ക് താല്പര്യം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടില്ല. സ്പെഷ്യൽ എന്ന് പറയണത് ഒരു പുളിശ്ശേരി പോലെ. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു പൊരിച്ചമീൻ, ഇത്രയും തന്നെയാണ്. പിന്നെന്താ, നമ്മള് ഉച്ചക്ക് ഡ്രോയിങ് ക്ലാസ്സിന് പോകുമ്പം ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചാണ് ചിലപ്പോൾ പോകുന്നതേ. അപ്പൊ വൈകുന്നേരം വന്ന് കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ ഇറങ്ങി താമസിച്ചു. ഇന്നലെ ഓട്ടോ വരാൻ താമസിച്ചു. അത് കാരണം അവിടെ നിന്ന് വരാനും താമസിച്ചു. അങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റം. നമ്മളിന്ന് ഫുള്ള് കാണിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. പിന്നെന്ന് വെച്ചാ നമ്മളിപ്പോ നമ്മളിവിടെ എന്നെ കാണാൻ രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ചേച്ചിമാരും. ഇപ്പൊ രണ്ട് ചേച്ചിമാര് വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്നു രാവിലെ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ ആള് വർക്ക് ചെയ്യുന്ന രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് കാരണം അവര് വന്നപ്പോ വൈകുന്നേരം. ഇപ്പൊ വന്നിട്ട് പോയത് കുറച്ചു നേരം ആയതേ ഉള്ളൂ. അത് ഒരു ഇത്രയും രാത്രിയായിട്ട് അവര് വന്നപ്പോ ഒരുപാട് സന്തോഷമായി എനിക്ക്. അവര് എന്നെ കാണാൻ വന്നത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഇങ്ങനെ ഓരോരുത്തരും വരുന്നതും വിളിക്കുന്നതും കമന്റിലൂടെ അങ്ങനെ എല്ലാണ് നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷങ്ങളൊക്കെ. എന്താ, ഇനി കഴിച്ചിട്ട് കിടക്കണം. ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് കുറച്ച് നോട്ടോ ഇല്ലല്ല കുറച്ച് നോട്ട്സും കൂടി എഴുതിയിട്ട് വേണം കിടക്കാൻ. അല്ല, അവര് വന്ന് ആ ചേച്ചി വന്നത് കൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. കഴിച്ചിട്ട് പിന്നെ ഇനി നോട്ട് എഴുതാന്ന് വിചാരിച്ചാണ്. കഴിച്ചു തീർന്ന് ഇനി വെള്ളം കഴിക്കാൻ പറ്റില്ല. ചോറൊക്കെ ഞാൻ അമ്മ വാരി തരും കേട്ടോ. കാര്യം ഞാൻ കഴിക്കും. അവരില്ലാതിരിക്കുമ്പോ ഞാൻ തന്നെ കഴിയും. പക്ഷെ നമ്മുടെ അമ്മമാര് വാരി തരുന്നതിന്റെ ഒരു ഇത് അതാണ് അതാണ്. ഞാൻ കഴിക്കുമ്പോ എനിക്ക് കഴിക്കാൻ കൊറേ നേരവും എടുക്കും. അങ്ങനെ കഴിച്ചാലും ഒരു ഇതാണ് കാണത്തില്ല. ഞാൻ സ്കൂളിലും അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെ കഴിക്കത്തില്ല ചോറ്. ഞാൻ ചോറൊന്നും അങ്ങനെ അധികം കൊണ്ടുപോകാറില്ല. കൂടുതലും കാപ്പിയാണ്. അല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകുമ്പം കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ആന്റിയും ഉണ്ട്. ആന്റിയോ കൂട്ടുകാരോ വാരി തരും. അല്ലാതെ ഞാൻ കഴിക്കും. കഴിക്കും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഞാൻ കഴിക്കുന്ന ചൂട് വെച്ച് ഞാൻ കഴിക്കും. പിന്നെന്താ ഇങ്ങനെ കൈ കൊണ്ടും കഴിക്കും. പിന്നെ കൂടുതലെന്ന് പറഞ്ഞാ അമ്മ വാരി ചെയ്ത് തരും. അതാണ് രാത്രിയൊക്കെ അമ്മ വാരി തരും. പകല് ഞാൻ തന്നെ കഴിക്കും. രാവിലെയൊക്കെ ഞാൻ തന്നെ കഴിച്ചിട്ട് തന്നെ ഇനിന്ന് പറഞ്ഞാ കുറച്ച് നോട്ട്സ് എഴുതാറുണ്ട്. എന്നിട്ട് ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ട് വേണം കിടക്കാൻ.
ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ എന്നാൽ കഴിയുന്ന ഒരു പരമ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇത്രത്തോളം ശരിയായി എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പറയേ ഇതിനേക്കാളും വേറൊരു നല്ലതൊന്നും കൂടി മൂന്ന് അതായത് ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നതും കൂടി എടുത്ത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്കത് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അപ്പൊ നമ്മള് ഇതിപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ചെയ്തത്. ഇനിയുള്ളത് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് നമ്മൾ ചെയ്യും. ഇത് അത്ര ശരിയാ അത്ര എത്രത്തോളം ശരിയായെന്ന് അറിയത്തില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ. പച്ചടങ്ങി അവിടെ ആയിരിക്കും.